ഇത് അഹാന. അഹാനയുടെ ഫ്രണ്ട്സ് ഒക്കെ ജോലി അന്വേഷിച്ചു നടക്കുന്നു. പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല. കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ്. 100% ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബിവോക് ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി. ജോയിൻ നൗ മെഡിടെക് അക്കാദമി തിരൂർ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. എടക്കരയിൽ ടാപ്പിൻ തൊഴിലാളിക്ക് വെട്ടേറ്റ സംഭവം, 21-കാരൻ അറസ്റ്റിൽ. മുത്തേടം പനമ്പറ്റയിൽ ടാപ്പിൻ തൊഴിലാളിയായ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതിപിടിയിൽ. പുല്ലാണിക്കാടൻ 32 വയസ്സുള്ള നൌഫലിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലാണ് കാരപ്പുറം ചോളമുണ്ട വറ്റിപ്പറമ്പത്ത് 21 വയസ്സുള്ള ഷാമിൽ ബാബുവിനെ എടക്കര പോലീസ് ഇൻസ്പെക്ടർ എസ് അനീഷ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി. കഴിഞ്ഞ 6:00 PM നൌഫലിന് നേരെ മുഖംമൂടിധാരിയുടെ ആക്രമണമുണ്ടായത്. പാലാങ്കരയിലെ റബ്ബർ തോട്ടത്തിൽ ടാപ്പിംഗ് പോകുകയായിരുന്ന നൌഫലിന്റെ ബൈക്കിന് നേരെ പ്രതി ചാടി വീഴുകയും ബൈക്കിൽ നിന്നും വീണ ഇയാളെ മർദ്ദിക്കുകയും കത്തികൊണ്ട് വെട്ടുകയുമായിരുന്നു. നിലവിളി കേട്ട് സമീപവാസികൾ എത്തിയതോടെ അക്രമി ഓടി രക്ഷപ്പെടുകയായിരുന്നു. കൈക്കും കഴുത്തിനും പരിക്കേറ്റ നൌഫൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. എടക്കര പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതി ഉപയോഗിച്ച മാസ്ക്, കത്തി, ചുറ്റിക എന്നിവ സംഭവസ്ഥലത്ത് നിന്നും കണ്ടെടുത്തിരുന്നു. പോലീസ് അന്വേഷണം നടക്കുന്ന സമയത്ത് പരിസരവാസികളെല്ലാം സംഭവസ്ഥലത്ത് എത്തിയിരുന്നു. എന്നാൽ പ്രതിയായ ഷാമിൽ ബാബു മാത്രം ഇവിടെ എത്തിയിരുന്നില്ല. ഇതാണ് ഇയാളിലേക്ക് അന്വേഷണം എത്താൻ കാരണം. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റസമ്മതം നടത്തിയതായി പോലീസ് പറഞ്ഞു. നൌഫൽ ഷാമിലിന്റെ കുടുംബത്തെക്കുറിച്ച് അപവാദ പ്രചരണങ്ങൾ നടത്തിയതും പരിഹസിക്കുകയും ചെയ്തതിലുള്ള വിരോധമാണ് ആക്രമണത്തിന് കാരണം. ഇൻസ്പെക്ടർക്ക് പുറമെ എസ്ഐമാരായ പി ശിവകുമാർ, അജിത് കുമാർ, എഎസ്ഐമാരായ അബ്ദുൽ മുജീബ്, സീനിയർ സിപിഒ സാബിർ അലി, സിപിഒമാരായ അനീഷ്, ഷൈനി, സുവർണ, ഷാഫി എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരത്തൂർ വിജയതിളക്കവുമായി ഈ വർഷവും 100 മിനി. മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും. LKG മുതൽ +2 വരെ ക്ലാസുകൾ, +1 +2 ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ, ഇലക്ട്രിക്കൽ ക്രാഫ്റ്റ്മാൻ സിവിൽ കോഴ്സുകൾ, ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിംഗ് ക്യാമ്പും. മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഷെയ്ഖ് ഫരീദ് ഔലിയ നഗർ, ഉസ്മാനിയാബാദ്, കാരത്തൂർ.